ਝਾੜ ਕਲ ਗਿਆ ഇവിടെ തന്നെ ചാളെ ഉണ്ട് കേട്ടാ. ചാള ഇവരെ അളന്നു കൊടുക്കുന്നുണ്ട് ഓരോ കുട്ടിയൊക്കെ വെച്ച്. ഇവിടെ വാള, നമുക്കും വാള. അപ്പൊ നമുക്കൊരു മീനൊക്കെ വിറ്റതിന് ശേഷം കാണാം. ഗായ്സ്, അപ്പൊ ഇവിടെ നമ്മുടെ കറുത്ത മൊത്തം പതു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കറി വേവിക്കുകയാണ്, നല്ല വാളക്കറിയാണ് ഇന്ന്. കൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടുപോലെ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇതിന് മീനിന് വരെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെമ്മീൻ കറി വെച്ചായിരുന്നു, ഇപ്രാവശ്യം നമുക്ക് വാളക്കറി ഉണ്ടല്ലേ. ഇപ്പോഴാണ് മീനിട്ട കൊടുത്തതും. ഇനി തിളച്ച് വെന്ത് വരണം. അതിനിടയിൽ നമ്മുടെ മടി എടുത്തുകൊണ്ട് വരികയാണ്, അതായത് മടി പകുതിയും വളച്ചുകൊണ്ട് വരികയാണ്. നമ്മുടെ കറുത്തത്തിന് വാളക്കറി കഞ്ഞിയാണ് പഴക്കത്തിൽ. കറുത്തത്തിൻ്റെ വായിലാത്തിന് ഇതാണ് കാരെന്ന് പറയുന്ന മത്സ്യം. ജീവനല്ലേട്ടാ, കയ്യിലെടുത്ത പനങ്ങാവ് കിടക്കുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ നാട്ടില് കാരെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ മീനിന് പറയുന്നത് കമന്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ നാട്ടിലെ പേരൊന്ന് കമന്റ് ചെയ്യാം. അപ്പൊ കണ്ട ജീവമുണ്ട്, വാനങ്ങളുണ്ട്. പിന്നെ നമുക്ക് തിരിച്ചു വെള്ളത്തിൽ ഇടാം. ചങ്ക് കൂട്ടാണ് കടൽമോഹൻ ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സാധനം. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പേ എടുത്തൊരു വീഡിയോ ആണ്. ചെറിയൊരു വാളവേട്ടയുടെ വീഡിയോ ആണ്, ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ആണ്, ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യത്തെ മടി കടലിലേക്ക് ഇരുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 18 മാറ് വെള്ളയളവിൽ വന്നിട്ട് നമ്മൾ വിഴിഞ്ഞാൽ നേരെ 18 മാറ് വെള്ളയളവിൽ വന്നിട്ട് നമ്മൾ മടി ആദ്യത്തെ പ്രാവശ്യത്തെ എടുത്ത് കടലിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതലുള്ള തട്ടിറക്കി ഇരുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗായ്സ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യത്തെ വല അടുത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ വലിച്ചു വലിച്ച് നമ്മൾ വാളയൊക്കെ വലയിൽ കടിച്ചു കടിച്ചു വരികയാണ്. നോക്കി കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വാളയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു അടിപൊളി വാള വേട്ടയായിരിക്കാനാണ് സാധ്യത. നമുക്ക് കുറച്ച് വാള കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം ഏകദേശം ഒരറയോളം വാള നമുക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ കിട്ടിയിട്ടുണ്ട്. ലൈറ്റ് ഒന്നും കേട്ടില്ല നമ്മൾ. അപ്പൊ അത് കണ്ടിട്ട് അടുത്ത് വള്ളക്കാരൊക്കെ വന്ന് വളക്കുന്നുണ്ട് മണി. ഗായ്സ്, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും വല കടലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വല കടലിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ബാക്കി തട്ട് നമ്മൾ കയ്യപ്പോൾ ഇറക്കി വിടുകയാണ്. അപ്പോൾ നമ്മുടെ വെള്ളം റോയൽസിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർ വലയും ഇറക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് മടി എടുക്കുമ്പോൾ കാണാം. ഗായ്സ്, അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം വാള കയറി കയറി വരുന്നുണ്ട്. വലയിൽ കടിച്ച് കടിച്ച് വാള വരുന്നുണ്ട്. ചാടി ചാടി കളിക്കുകയാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യത്തെ വല കടലിലേക്ക് ഇടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വല പയ്യെ പയ്യെ ഇറക്കി വിട്ടിട്ടുണ്ട്. ബാക്കി അതിൻ്റെ കൂടെയുള്ള തട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പയ്യെ പയ്യെ ഇറക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഏകദേശം 100 വാളകൾ കിട്ടിയിരുന്നു. അതിന് മുമ്പും ഏകദേശം 100 വാളകൾ കിട്ടിയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലാണ് വാള എന്ന് പറയുന്നത്. ഗായ്സ്, അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യവും വല അടുത്തെത്തിയിട്ടുണ്ട്. അവിടെ വാള ചാടുന്നുണ്ട് കേട്ടോ. 3 വാള ചാടി, 2 വാള.
ഇപ്പൊ കിട്ടിയെന്ന് പറയുമ്പോ ഇത്രയും മാത്രാണ്, ഏകദേശം 10 വരും, അത്രേ കിട്ടിയുള്ളൂ. അപ്പൊ ഇത്രയും വാളയാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത് ഗായ്സ്. അപ്പൊ നമ്മക്ക് കിട്ടിയ വാളയും കൊണ്ട് ചൗക്കയിലെത്തിയിരിക്കുകയാണ്, മീന് വിൽക്കാൻ വേണ്ടിയിട്ട് തിരക്കില്ലെന്ന് ഉറങ്ങി വന്നതാണ്. നോക്കിയപ്പോൾ മൊത്തവും വള്ളങ്ങളാണ്. ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു വള്ളം ഇറങ്ങിയാലേ നമുക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ. ഇവിടെയും വള്ളങ്ങളെ കാത്ത് കിടക്കുകയാണ്. അവിടെ കൊതിയാള ഐഡിയുണ്ട് ചേട്ടാ, വങ്കട. ഗായ്സ്, അപ്പം നമ്മുടെ കൂട്ടുവെള്ളം, അതായത് കൂട്ടുവെള്ളം ഒന്നല്ല, നമ്മുടെ ഓണറിൻ്റെ അടുത്ത വള്ളം, അടുത്ത സെറ്റും അടിയിൽ വള്ളം അവിടെ മീൻ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അവരിറങ്ങുന്ന ഗ്യാപ്പിൽ നമ്മൾ കയറ്റും. അങ്ങനെയാണ്. ഇവിടെ തന്നെ ചാളയുണ്ട് ചേട്ടാ, ചാള ഇവരെ അളന്നു കൊടുക്കുന്നുണ്ട് ഓരോ കുട്ടിക്ക് വെച്ച്. ഇവിടെ വാള, നമുക്കും വാള. ഇപ്പൊ നമുക്കൊരു മീനൊക്കെ വിറ്റതിന് ശേഷം കാണാം. ആ വിൻസനങ്ങളും മറ്റും വാള എണ്ണി എണ്ണി വയ്ക്കുന്നുണ്ട് ഓരോ കുട്ടയില് വിൽക്കാൻ വേണ്ടി. അപ്പൊ ഇത് നമ്മുടെ പെട്ടിയിൽ ഐസ് ചെയ്ത് വെച്ചാണ് നമ്മള് വിളിച്ചത്. ഇവിടെ കണ്ടില്ലേ ചാള, കുട്ടക്കണക്കിന് ഓരോ ചെയ്യണം. 300 വിളിച്ച് വിളിയില്ല. അപ്പൊ നമുക്കൊന്ന് മീനെല്ലാം വിറ്റതിന് ശേഷം കാണാം. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മൾ ടൈറ്റസംഗിളിലെ രണ്ടാമത്തെ മടിയും വള്ളമാണ്. ആ ടൈറ്റസംഗിൾ പോണ ആ വള്ളത്തിലാണ് നമ്മൾ പോണ ഈ വള്ളത്തിൽ. അപ്പൊ അവരും പയ്യെ പയ്യെ മടി എടുത്തുകൊണ്ട് പോവുകയാണ്, വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. തട്ടു വലിക്കുന്നുണ്ട്, പിന്നെ അടുത്ത് വല എത്തും. ഇപ്പൊ മടി വളച്ചുകൊണ്ട് പോവുകയാണ് നമ്മളടുത്തൂടെ. ഗായ്സ്, അപ്പൊ ഇവിടെ നമ്മുടെ കറുത്ത മൊത്തം പതു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കറി വേവിക്കുകയാണ്, നല്ല വാളക്കറിയാണ് ഇന്ന്. കൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടതുപോലെ തന്നെയാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. മീനിന് വരെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെമ്മീൻ കറി വെച്ചായിരുന്നു, ഇപ്രാവശ്യം നമുക്ക് വാളക്കറി കണ്ടില്ലേ. ഇപ്പോഴാണ് മീനിട്ട കൊടുത്തതും, ഇനി തിളച്ച് വെന്ത് വരണം. അതിനിടയിൽ നമ്മൾ മടി എടുത്തുകൊണ്ട് വരികയാണ്, അതായത് മടി പകുതിയും വളച്ചുകൊണ്ട് വരികയാണ്. ഗായ്സ്, അപ്പം നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മുടെ വല എത്തിയിരിക്കുകയാണ്. ഈ പ്രാവശ്യം എത്തുകൊലിയാണ് ഈ പ്രാവശ്യം വരുന്നത്. മീന് ചാടി ചാടി വരുന്നുണ്ട്. അവിടെ തന്നെ അടുത്ത പ്രാവശ്യത്തെ മടി കടലിലേക്ക് ഇടുകയാണ്. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം പിന്നെ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. നമ്മുടെ കറി എന്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇവിടെ കയ്യിൽ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കറുത്തോത്തിന്റെ വായിലാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ മടി അടുത്തെത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഒത്തോലിയും കരയെന്ന് പറയുന്ന ഒരു മീനാണ്. അധികം ഒന്നും കിട്ടിയിട്ടില്ല, ചെറിയ രീതിയിലേ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ മടി പയ്യെ പയ്യെ വലിച്ച് പൊക്കുകയാണ്. മീനിൻ്റെ കൂടെ ചൊറി ഉണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ആയിരിക്കും, പൊക്കിയെടുക്കാനായിട്ട് മറ്റും പാട്. രണ്ടോ മൂന്നോ കണവായും പിന്നെ കിടക്കുന്നുണ്ട്.
ഒരു ഭാഗം നമ്മൾ പൊക്കി എടുത്തിട്ടുള്ളൂ. ഇതിൽ ഏകദേശം ഒരു കണവാടങ്ങും, രണ്ട് കണവായി, പിന്നെ കുറെ ജെല്ലി ഫിഷും, പിന്നെ കുറച്ച് നൊത്തൂലിയും കാരയും. നമ്മളെ ജെല്ലി ഫിഷിനെ അതേപടി തൂക്കി തൂക്കിട്ട് എറിയുക. നമുക്കിത് കൊണ്ട് പോയിട്ട് അതിൽ ഉപയോഗമൊന്നുമില്ല. ഉപയോഗം മൊത്തത്തിൽ ഉപയോഗമില്ല, ഉപദ്രവം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയും മീനാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത്. ഇതില് കൂടുതലും ജെല്ലി ഫിഷ് ആണ്. നമ്മുടെ മീൻ തരമൊക്കെ കുറവാണ്, കൂടുതലും ജെല്ലി ഫിഷ്. അപ്പൊ ഇതാണ് കാരയെന്ന് പറയുന്ന മത്സ്യം. ജീവനല്ലേ കയ്യിലെടുത്ത പരങ്ങാതെ കിടക്കുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ നാട്ടില് കാരയെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ മീനിന് പറയുന്നത് കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ നാട്ടിലെ പേരൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ കണ്ട ജീവമുണ്ട്, വാനങ്ങളുണ്ട്. പിന്നെ നമുക്ക് തിരിച്ചു വെള്ളത്തിൽ ഇടാം. ഈ മത്സ്യം നമ്മൾ വലിയ വെള്ളത്തിൽ ഇടാൻ പോയിട്ട് പോവുകയാണ്. ഒരാഴ്ച അപ്പം അടുത്ത പ്രാവശ്യവും നമ്മുടെ മടി അടുത്തെത്തിയിട്ടുണ്ട്. രണ്ട് ക്ലാത്തിയും രണ്ട് വാളയും മൊത്തവും ചോടിയായിട്ട് വന്നു. കറുത്ത മുത്തുറയാണ് ചോടിയായിട്ട് വന്നു. അപ്പം ഇത്രയേ ഉള്ളൂ.